ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറും 3 ചേരുവ കൊണ്ട് ചെയ്തെടുക്കാവുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് ചവ്വരിയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചവ്വരിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം ഇതൊന്ന് കഴുകിയെടുക്കണം. ഇപ്പം ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ആ വെള്ളം ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതൊരു അരമണിക്കൂർ കുതിരാൻ വേണ്ടി മാറ്റിവെക്കാം. കാൽ കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി വേണ്ടുന്നത് ഈന്തപ്പഴമാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് നല്ല ചൂടുവെള്ളം തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതും ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളം മാത്രം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റിവെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കുന്നതിനായിട്ട് ഈ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം. ഇനി ഇത് നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഇതിവിടെ ഇതുപോലെ നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒരു 2.5 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 250 ml കപ്പാണ്. ഇനി നമുക്ക് ഈ പാലൊന്ന് ഇളക്കി കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനലോ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ. പാലിപ്പോൾ ഇവിടെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളിവിടെ കുതിർത്ത് വെച്ചിരിക്കുന്ന ആ ചവ്വരി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഈ ചവ്വരി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് നമ്മൾ കുതിർത്തതായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ചവ്വരി വെന്ത് കിട്ടും. ഇപ്പം ചവ്വരി നല്ലപോലെ ഒന്ന് ട്രാൻസ്പെറൻ്റായി നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളിവിടെ അരച്ചു വെച്ചിരിക്കുന്ന ഈന്തപ്പഴത്തിൻ്റെ ആ പേസ്റ്റ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 2-3 മിനിറ്റ് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നല്ലപോലെ ഒന്ന് മിക്സായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഡേറ്റ്സ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 4 ഈന്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്കിത് കുറച്ച് ലൂസായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം പാല് തിളപ്പിച്ച ശേഷം നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈന്തപ്പഴവും പാലും ചവ്വരിയൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള സ്വീറ്റ് റെസിപ്പി ഇവിടെ റെഡിയായിട്ടുണ്ട്.